ഹലോ, വെൽക്കം ടു CCPLUS. അപ്പോൾ എല്ലാ കൂട്ടുകാരും LSS-ന്റെ എക്സാം പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ത്യയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇന്ത്യയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും അറിയുകയൊക്കെ ചെയ്യാം. അറിയാവുന്ന കൂട്ടുകാരും ഉണ്ടാവും, അറിയില്ലാത്തവരും ഉണ്ടാവും, അല്ലേ? അപ്പം അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നോട് പഠിക്കുകയും ചെയ്യാം, അറിയാവുന്ന കൂട്ടുകാർക്ക് അതൊന്നുകൂടി നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്ത്യയുടെ മാപ്പ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ത്യയുടെ മാപ്പ് വെച്ച് നോക്കുവാണെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ആദ്യം വടക്ക് സംസ്ഥാനം ഏതാണ്, തെക്ക് എവിടെയാണ്, അല്ലെ കിഴക്ക് എവിടെയാണ്, പടിഞ്ഞാറ് എവിടെയാന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് പഠിക്കാം? കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും ഒന്ന് പഠിക്കാം. അപ്പോൾ ആദ്യം അത് പഠിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ലൈൻ ഇടണം കേട്ടോ. അപ്പം എല്ലാവരും ബുക്കും പേനയൊക്കെ എടുത്ത് വെച്ചോ. അപ്പം മിസ് ഇവിടെ വരയ്ക്കുന്നത് പോലെ ബുക്കിൽ വരച്ചോ കേട്ടോ. ഇനി ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അപ്പം നോർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വടക്ക് അല്ലേ. നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക്. സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്ക്. സൗത്ത് എന്താണ്? തെക്ക്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക്. ആ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്. മനസ്സിലായോ? അപ്പോൾ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, ഇത് നാലും മനസ്സിലാക്കുക. ഇനി അപ്പം ഞാൻ ഈ മാപ്പിൽ ഒന്ന് വരയ്ക്കാം. ഇത് കണ്ടോ, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. അപ്പം ചോദിക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് ആൻസർ എഴുതും? എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? അപ്പം നിങ്ങളുടെ മനസ്സിലൊരു ആൻസർ ഉണ്ടാവും അല്ലേ. എല്ലാവരുടെയും മനസ്സിൽ ഏതായിരിക്കും? ജമ്മു കാശ്മീർ ആയിരിക്കും. എന്നാൽ ജമ്മു കാശ്മീർ അല്ല, പിന്നെ ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ചോദിച്ചാൽ എന്തെഴുതണം? ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഇനി എന്തുകൊണ്ടാണ് ഹിമാചൽ പ്രദേശ് ആയതെന്ന് അറിയണ്ടേ? കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജമ്മു കാശ്മീർ എന്തായിട്ട് മാറി? ആ കേന്ദ്രഭരണ പ്രദേശമായി മാറി. കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്നറിയാമോ? യൂണിയൻ ടെറിട്ടറി എന്ന് പറയും. അപ്പം ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായി മാറിയതുകൊണ്ട് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെഴുതണം? ഹിമാചൽ പ്രദേശ് എന്ന് എഴുതണം. എഴുതുമല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എവിടെയാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെഴുതും? തമിഴ്നാടാണ്. ഏതാണ്? തമിഴ്നാട്. ഇനി തെക്കേ അറ്റത്തുള്ള ജില്ല എവിടെയായിരിക്കും? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആൻസർ? കന്യാകുമാരിയാണ് കേട്ടോ. ഇനി പടിഞ്ഞാറ്, പടിഞ്ഞാറ് ആരാണ്? ഗുജറാത്താണുള്ളത്. അതേപോലെ കിഴക്കുള്ളത് ആരാണ്? അരുണാചൽ പ്രദേശാണ്. അപ്പോൾ നാലറ്റത്തുള്ള സംസ്ഥാനങ്ങൾ കിട്ടിയോ? വടക്ക് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശ്, തെക്ക് ചോദിച്ചാൽ തമിഴ്നാട്, പടിഞ്ഞാറ് ചോദിച്ചാൽ ഗുജറാത്ത്, കിഴക്ക് ചോദിച്ചാൽ അരുണാചൽ പ്രദേശ്. മനസ്സിലായല്ലോ. ഇനി അടുത്തത്, ഇത്ര ആൾക്കാരെ കണ്ടോ, അതായത് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ, ആസാം, ഇത്ര ആളുകളെ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? സപ്ത സഹോദരിമാർ എന്ന് വിളിക്കും. പത്ര ആളുകളെ വിളിക്കുന്ന പേരാണ് സപ്ത സഹോദരിമാർ, അല്ലെങ്കിൽ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയും. അപ്പം അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഞാൻ പറയാം. താഴെ പറയുന്നവയിൽ ഏതാണ് സപ്ത സഹോദരിമാർ എന്ന് പറയുന്നതിൽ പെടുന്നത്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഏഴെണ്ണം വരുന്നതിന് എന്താ നമ്മൾ പറയും? ആ സപ്ത സഹോദരിമാർ എന്ന് പറയും. ഈ ഏഴെണ്ണം അല്ലെങ്കിൽ, അതായത് ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ, ഈ ഏഴെണ്ണം അല്ലെങ്കിൽ അതെന്താണ്? സപ്ത സഹോദരിമാരിൽ പെടുന്നതല്ല. ഈ ഏഴെണ്ണത്തിലാണ് വരുന്നതെങ്കിൽ നമ്മൾ അവരെന്ത് പറയും? സപ്ത സഹോദരിമാർ അല്ലെങ്കിൽ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഉത്തരായന രേഖ കടന്നു പോകുന്ന, ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണെന്ന് ചോദിക്കാം. അപ്പൊ ഉത്തരായന രേഖ കടന്നു പോകുന്നത് ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിലൂടെയാണ്. ഉത്തരായന രേഖ കടന്നു പോകുന്നത് അപ്പൊ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ്? 9 സംസ്ഥാനങ്ങളിലൂടെയാണ്. ഇനി ഇന്ത്യയിൽ മൊത്തം എത്ര സംസ്ഥാനങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ എന്താ ആൻസർ എഴുതും? 28 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. 28 സംസ്ഥാനം. ഇനി എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്ര എണ്ണമുണ്ട്?
കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ 8 ആണ് കേട്ടോ. 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. പിന്നെ ഇന്ത്യയെ കുറിച്ച്, ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ഡൽഹിയാണ് അല്ലേ. ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ദേവിയുടെ മിസ് ഇവിടെ റെഡ് കൊണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഡൽഹി ഏത് സംസ്ഥാനത്താണ്? ഡൽഹി ഹരിയാനയിലാണ്. ഡൽഹി എവിടെയാണ്? ഹരിയാനയിലാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആൻസർ എഴുതുന്നത്? രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. അപ്പൊ ആ ഫിഗറിലേക്ക് നോക്കുമ്പോൾ ഏകദേശം നമുക്ക് തോന്നും അല്ലെ, രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. ഇനി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. ഗോവയാണ് ഏറ്റവും ചെറിയ സംസ്ഥാനം. കാരണം എന്താണ്? എത്ര ജില്ലയുണ്ട്? 2 ജില്ലകൾ മാത്രമാണ് ഗോവയിലുള്ളൂ. ഓക്കെ, 2 ജില്ല മാത്രമേ ഉള്ളൂ. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജില്ലകൾ ഉള്ളത് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയായിരിക്കും? ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ജില്ലകളുള്ളത്. ഏകദേശം 75 ഓളം ജില്ലകൾ വരുന്നുണ്ട്. എവിടെയാണ്? ഉത്തർപ്രദേശിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ ജില്ലകളുള്ളത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇനി സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? കേരളമാണ് സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. ഇനി സാക്ഷരതയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ബീഹാറാണ്. സാക്ഷരതയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് ബീഹാറാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്. ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഉള്ള സ്ഥലം ഏതാണ്? സിക്കിമാണ്. അപ്പൊ രണ്ടും അടുത്തടുത്ത ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഏറ്റവും കുറഞ്ഞ പോപ്പുലേഷൻ ഉള്ളത് സിക്കിമിലാണ്. ഇനി ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതായിരിക്കും? ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. പിന്നെന്താണ്? ഏറ്റവും അധികം സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശാണ്, മാറിപ്പോവരുത്. ഇനി ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് കാണപ്പെടുന്ന പോയിന്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഇന്ദിരാ കോളാണ് അല്ലെ. ഏറ്റവും വടക്കേ അറ്റത്ത് കാണപ്പെടുന്ന പോയിന്റ് ഏതാണ്? ഇന്ദിരാ കോളാണ്. ഇന്ദിരാ കോൾ, ഇന്ദിരാ കോളാണ് വടക്കേ അറ്റത്ത് കാണപ്പെടുന്നത്. ഇനി തെക്കേ അറ്റത്ത് കാണപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ദിരാ പോയിന്റ്. ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ മൊത്തം കടലാണ് അല്ലെ. ഈ ഭാഗത്ത് മൊത്തം കടലാണ്. അപ്പോ ഈ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന കടൽ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ എഴുതണേ? പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് അറേബ്യൻ സീ ആണ്, അറബിക്കടലാണ്. അപ്പൊ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന കടൽ ഏതാണ്? അറബിക്കടലാണ്. ഇനി കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന കടൽ ഏതാണ്? ബേ ഓഫ് ബംഗാൾ. ഏതാണ്? ബേ ഓഫ് ബംഗാൾ ആണ് കാണപ്പെടുന്നത്. ഇനി ഇതിന്റെ താഴ്ഭാഗം കണ്ടോ, ഇവിടെയും കടലാ അല്ലെ. 3 സൈഡിലും ഇങ്ങനെ കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഈ താഴ്ഭാഗത്ത് കാണുന്നത് ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഏത്? ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോ ഈ പറഞ്ഞ പോലെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്നത് ആരാണ്? അറബിക്കടലാണ്. കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്നത് ആരാണ്? ബേ ഓഫ് ബംഗാൾ ആണ്. അതേപോലെ താഴ്ഭാഗത്ത്, സൗത്ത് ഭാഗത്ത് കാണപ്പെടുന്നത് ആരാണ്? ഈ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രമാണ് കാണുന്നത്. അപ്പൊ ഇന്ത്യയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി ദേശീയ ഗാനവും ദേശീയ ഗീതവുമാണ്. അപ്പൊ ഇത് നമ്മൾ മാറിപ്പോരുത് കേട്ടോ. ദേശീയ ഗാനം വേറെ, ദേശീയ ഗീതം വേറെ. അപ്പോ ദേശീയ ഗാനം, ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇനി ഇതിന്ന് വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു തരട്ടെ. അതായത് ഇന്ത്യയിൽ ആദ്യമായി നോബൽ സമ്മാനം കിട്ടിയ വ്യക്തി ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി നോബൽ സമ്മാനം കിട്ടിയതും രവീന്ദ്രനാഥ ടാഗോറിനാണ്. ഇനി ദേശീയ ഗീതം, ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചത്. ആനന്ദമഠം എന്ന് പറയുന്ന ഒരു നോവലിൽ നിന്നാണ് ഈ പറയുന്ന ദേശീയ ഗീതം എടുത്തിട്ടുള്ളത്. ഇനി
ദേശീയ ഗാനം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ആ നമ്മൾ സ്കൂളിലൊക്കെ പാടാറുണ്ട് അല്ലേ, ജനഗണമനയാണ് നമ്മുടെ ദേശീയ ഗാനം എന്ന് പറയുന്നത്. ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ്. ദേശീയ ഗീതം വന്ദേ മാതരമാണ്. ഇനി ഈ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? ആ ഇതിന് സംഗീതം നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി ദേശീയ ഗാനം ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗാനം. ബംഗാളി ഭാഷയിലാണ്. ദേശീയ ഗീതം ഏത് ഭാഷയിലാണ്? സംസ്കൃത ഭാഷയിലാണ്. ഏത് ഭാഷയിലാണ്? സംസ്കൃത ഭാഷയിൽ. ഇനി നോക്കി ഇന്ത്യയുടെ നാണയം, കറൻസി അല്ലേ. അപ്പൊ ഇന്ത്യയുടെ നാണയം ഏതാണ്? രൂപയാണ്. അറിയാലോ രൂപ. ഈ രൂപയുടെ ഡിസൈൻ, രൂപകൽപ്പന ചെയ്ത ആളുടെ പേരെന്താണ്? ഡി ഉദയകുമാർ. ആളുടെ പേരെന്താണ്? ഡി ഉദയകുമാർ. ഇനി ഇന്ത്യയുടെ ദേശീയ പക്ഷി ആരാണ്? ആ നല്ല പീലിയൊക്കെ വിടർത്തി നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു പക്ഷിയാണ്. ഏതാണ് ആ പക്ഷി? മയിൽ അല്ലേ. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. ഇനി ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? കടുവയാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ അല്ലേ. ഇനി ഇന്ത്യയുടെ പൈതൃക മൃഗം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? കടുവയെന്ന് എഴുതുവോ? ആ കടുവയെന്ന് എഴുതരുത്. ഇന്ത്യയുടെ പൈതൃക മൃഗമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് ആരെയാണ്? ആനയാണ്. ആന. ഇനി ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? ആ താമരയാണ്. നല്ല വിടർന്ന് നിൽക്കുന്ന താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? പേരാലാണ്. പേരാൽ. പേരാൽ. ഇതെല്ലാം എഴുതി വെക്കണം കേട്ടോ ബുക്കില്. പേരാലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ ദേശീയ നദി എന്ന് പറയുന്നത് ഏതാണ്? ഗംഗാനദിയാണ്. ഗംഗാനദിയാണ്. ഇനി ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ്? മാങ്ങയാണ്. ദേശീയ ഫലം മാങ്ങയാണ്. ഇനി ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ്. ഹോക്കി. അപ്പൊ ഇത് മറക്കരുത്. ഇന്ത്യയുടെ നാണയം ഏതാണ്? രൂപയാണ്. ആ രൂപയുടെ ഡിസൈൻ രൂപകൽപ്പന ചെയ്തത് അല്ലെങ്കിൽ എഴുതുന്ന സിമ്പൽ രൂപകൽപ്പന ചെയ്ത ആളുടെ പേരെന്താണ്? ഡി ഉദയകുമാർ എന്നാണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. മൃഗം കടുവയാണ്. പൈതൃക മൃഗം ചോദിച്ചാൽ ആനയാണ്. ദേശീയ പുഷ്പം താമരയാണ്. ദേശീയ വൃക്ഷം പേരാലാണ്. ദേശീയ നദി ഗംഗയാണ്. ദേശീയ ഫലം മാങ്ങയാണ്. ദേശീയ വിനോദം എന്ന് പറയുന്നത് ഹോക്കിയാണ്. അപ്പൊ ഇത് പഠിച്ചല്ലോ, ബുക്കിൽ എഴുതിയല്ലോ. ഇനി നമുക്ക് ഇന്ത്യയുടെ ദേശീയ പതാകയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പഠിക്കാം. അപ്പോ ദേശീയ പതാകയിലെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കാണുന്ന കളർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ചുമപ്പാണ് അല്ലെ. കുങ്കുമ വർണ്ണമാണ് കാണപ്പെടുന്നത്. അപ്പൊ ഈ ഭാഗത്ത് കാണുന്ന കളർ ഏതാണ്? കുങ്കുമ വർണ്ണമാണ് കാണപ്പെടുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് വരച്ചേ ഇങ്ങനെ കളർ ചെയ്തേ. ഏത് കളറാണുള്ളത്? കുങ്കുമ വർണ്ണം. ആ നമ്മളിങ്ങനെ വരച്ചു പഠിക്കണ എന്തിനു വേണ്ടിയിട്ടാണ്? വരച്ച് പഠിച്ചാലാണ് നമ്മൾ മറക്കില്ലാത്തതുള്ളൂ അല്ലേ. അപ്പോ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന കളർ ഏതാണ്? കുങ്കുമ വർണ്ണം. ഇനി കുങ്കുമ വർണ്ണം എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മളുടെ ശക്തിയെ അല്ലേ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ശക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? കുങ്കുമ വർണ്ണം. അപ്പോ ദേശീയ പതാകയുടെ ഏറ്റവും മുകളിലായി കാണപ്പെടുന്നത് എന്താണ്? കുങ്കുമ വർണ്ണമാണ് കാണപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കാണുന്നത് ഏതാണ്? പച്ചയാണ്. കണ്ടോ, അപ്പൊ നല്ല പച്ച. പച്ച കളർ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പച്ച കളർ ആണെങ്കിൽ, ആ പച്ച കളർ കാണിക്കുന്നത് നമ്മളുടെ സമൃദ്ധിയാണ് അല്ലേ. ആ നമ്മളുടെ സമ്പത്തിനെയൊക്കെയാണ് എന്ത് കാണിക്കുന്നത്? ഈ പറയുന്ന പച്ച കളർ കാണിക്കുന്നത്. ഇനി ഈ നടുവിലായിട്ടുള്ള കളർ ഏതാണ്? വെള്ള കളറാണുള്ളത് അല്ലേ. ദേശീയ പതാകയുടെ നടുവിലായിട്ട് ഏത് കളറുണ്ട്? ആ വെള്ളയാണ്. ദേശീയ പതാകയുടെ നടുവിലായിട്ട് കാണപ്പെടുന്ന കളറ്
വെള്ള കളറാണ് കാണപ്പെടുന്നത്. അതെന്താണ്? സമാധാനമാണ്. അപ്പൊ ദേശീയ പതാകയുടെ നടുവിലായിട്ട് വെള്ള കളറും ഏറ്റവും മുകളിലായി കുങ്കുമ വർണ്ണവും ഏറ്റവും താഴെയായി പച്ച കളറുമാണ് കാണപ്പെടുന്നത്. അപ്പൊ കുങ്കുമ നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കുങ്കുമ നിറം എന്ന് പറയുന്നത് നമ്മുടെ ശക്തിയെ സൂചിപ്പിക്കുന്നു. പച്ച നിറം എന്ന് പറയുന്നത് സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. നടുവിലായി കാണപ്പെടുന്ന വെള്ള നിറം എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? സമാധാനത്തെ സൂചിപ്പിക്കുന്നു. ഇനി ഇതിൻ്റെ നടുവിലായിട്ട്, അതായത് ഈ വെള്ള നിറത്തിന് നടുവിലായി ഒരു നീല കളറിലായിട്ട് അശോകചക്രം കാണപ്പെടുന്നുണ്ട്. അശോകചക്രം. അപ്പോൾ അശോകചക്രത്തിൻ്റെ ആരക്കാലുകൾ എത്രയാണെന്ന് ചോദിക്കാം. എത്രയാണ് അശോകചക്രത്തിൻ്റെ ആരക്കാലുകൾ എന്ന് പറയുന്നത്? 24. അശോകചക്രത്തിന് എത്ര ആരക്കാലുകളുണ്ട്? 24 ആരക്കാലുകളാണുള്ളത്. അശോകസ്തംഭം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സാരനാഥിൽ അല്ലേ? സാരനാഥിലാണ് അശോകചക്രമുള്ളത്. അപ്പോൾ ഈ അശോകചക്രത്തിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ ഏതാന്ന് ചോദിക്കാറുണ്ട്. ഏതൊക്കെ മൃഗങ്ങളാണെന്നറിയാമോ? സിംഹമുണ്ട് അല്ലേ, പിന്നെ ഏതുണ്ട്? കാളയുണ്ട്, പിന്നെ എന്തുണ്ട്? ആനയുണ്ട്, കുതിരയുണ്ട്. ഈ നാല് മൃഗങ്ങളാണ് കാണപ്പെടുന്നത്. സിംഹം, കാള, ആന, കുതിര. അപ്പൊ എഴുതി വെച്ചോ, ഏതൊക്കെയാണ്? സിംഹം, കാള, ആന, കുതിര. ഈ നാല് ആൾക്കാരാണ് ഇവിടെ കാണപ്പെടുന്നത്, ഈ പറയുന്ന അശോക സ്തംഭത്തില് കാണപ്പെടുന്നത്. ഇനി അശോക സ്തംഭത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകമുണ്ട്, അതെന്താണെന്നറിയാമോ? സത്യമേവ ജയതേ. ആ വാചകമാണ് സത്യമേവ ജയതേ എന്ന് പറയുന്ന ഒരു വാചകമാണ് എഴുതിയിരിക്കുന്നത്. അത് മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഏത് ഉപനിഷത്താണ്? മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ് ആ വാചകം എടുത്തിരിക്കുന്നത്. ആ വാചകം എന്താണ്? സത്യമേവ ജയതേ. ഇനി ഇന്ത്യയില് ഏറ്റവും ആദ്യത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. എല്ലാവർക്കും അറിയാം അല്ലേ. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്നറിയാമോ? ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അന്ന് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഈ ഡോക്ടർ രാധാകൃഷ്ണൻ ആയിരുന്നു ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? രാംനാഥ് കോവിന്ദ് ആണ് കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇന്ത്യയെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കാനുള്ളത്. ഇനി നമുക്ക് കേരളത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പഠിക്കാം. അപ്പൊ നമ്മുടെ സ്വന്തം കേരളം, കേരളത്തില് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ്? 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. അപ്പോ കേരള പിറവി ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ്? നവംബർ 1 അല്ലേ. അപ്പം 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടു. ഇനി കേരളത്തിന് എത്ര ജില്ലയുണ്ട്? കേരളത്തിൽ 14 ജില്ലകളുണ്ട് അല്ലേ. 14 ജില്ലകൾ. ഇതിനകത്ത് ഏറ്റവും വലിയ ജില്ല ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ്. ഏറ്റവും വലിയ ജില്ല ഏതാണ്? പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. കണ്ടോ, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. അപ്പോൾ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ്, ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. ഇനി നദികൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? വലിയ നദി ഏതാണ്? പെരിയാറാണ്. ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് പെരിയാറാണ്. ഇനി രണ്ടാമത്തെ വലിയ നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഭാരതപ്പുഴയാണ്. രണ്ടാമത്തെ വലിയ നദി എന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ്. ഏറ്റവും ചെറിയ നദി ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത്. കേരളത്തിൽ എത്ര കോർപ്പറേഷനുകൾ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 6 കോർപ്പറേഷനുകളാണ് കേരളത്തിലുള്ളത്. ഇനി ഇതിനകത്ത് ഏറ്റവും ആദ്യം രൂപം കൊണ്ട കോർപ്പറേഷൻ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനാണ് കേരളത്തിൽ ആദ്യം രൂപം കൊണ്ടത്. 1940 തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപം കൊണ്ടത്. അപ്പോൾ ഏറ്റവും പഴയ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. ഏറ്റവും പഴയ കോർപ്പറേഷൻ തിരുവനന്തപുരമാണെങ്കിൽ ഏറ്റവും പുതിയ കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂരാണ്. കണ്ണൂര് കോർപ്പറേഷൻ സ്ഥാപിതമായത് 2015. അപ്പൊ ഏറ്റവും കുഞ്ഞനാരാണ്? ആ കണ്ണൂരാണ്.
ഇനി കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ആദ്യത്തെ മുഖ്യമന്ത്രി, ഇ എം എസ് നമ്പൂതിരിപ്പാടാണ്. അതേപോലെ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് ഏതാണ്? ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടിയാണ്. അപ്പൊ കേരളത്തെ കുറിച്ച് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഇതെല്ലാം എഴുതുമ്പോൾ ഉണ്ടല്ലോ സ്പെല്ലിംഗ് എല്ലാം ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പം ഔദ്യോഗിക മൃഗം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. ഔദ്യോഗിക പക്ഷി ആരാണ്? മലമുഴക്കി വേഴാമ്പലാണ്. പേര് മാറിപ്പോരുത് കേട്ടോ, മലമുഴക്കി വേഴാമ്പൽ. ഇനി ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്നയാണ്. ഔദ്യോഗിക ചിത്രശലഭം എന്ന് പറയുന്നത് ഏതാണ്? ഔദ്യോഗിക ചിത്രശലഭമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് ബുദ്ധമയൂരിയാണ്. ഇനി ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. കരിമീനൊക്കെ ഇഷ്ടമാണോ? കരിമീനാണ്. പാനീയം ഏതാണ്? കരിക്കാണ്. ഔദ്യോഗിക മരം എന്ന് പറയുന്നത് ഏതാണ്? തെങ്ങാണ്. ഔദ്യോഗിക ഫലം എന്ന് പറയുന്നത് ഏതാണ്? ചക്കയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നോട്ടാക്കിയിട്ട് എഴുതി വെച്ചോ, വേഗം എഴുതി വെച്ചോ കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമ്മുടെ ഇന്ത്യയെ കുറിച്ചും കേരളത്തെ കുറിച്ചും ഒക്കെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനിയും കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ക്ലാസ്സുകളുമായിട്ട് ഓരോ ടീച്ചേഴ്സും ഓരോ ദിവസവും നിങ്ങളെ കാണാനായിട്ട് വരും. നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ CCPLUS 5 മുതൽ 12 വരെയുള്ള ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതേപോലെ എക്സാം എഴുതുന്ന നിങ്ങളുടെ കൂട്ടുകാരോട് എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ക്ലാസ്സുകളുണ്ട്, ഇത് കാണാനായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് പഠിത്തത്തിലൊക്കെ ഭയങ്കര വീക്കായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെ കുറേ കാര്യങ്ങളൊന്നും അറിയില്ല, അങ്ങനെയുള്ളവർക്ക് മാത്രമായിട്ട് ഒരു ടീച്ചർ അടുത്തിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കണം. അപ്പം എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സുകൾ കാണണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പം എല്ലാ ദിവസവും സെയിം ടൈമിൽ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത വർഷമാണെങ്കിൽ 5 ക്ലാസ്സിലേക്ക് പോകുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നവോദയയുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പോഴേ 4 ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് നവോദയയിലൊക്കെ പോയി പഠിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്യാം, എന്നിട്ട് മിടുക്കറായിട്ട് പഠിക്കാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് ക്ലാസ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവരും എന്താണ് നവോദയയുടെ ക്ലാസ്സുകൾ പഠിക്കാനുള്ളവർ, ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മിസ് ഇവിടെ നിർത്തുകയാണ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.